വേറെ വേറെ ദുരുദ്ദേശം ഒന്നുമല്ല, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കല്ല എന്നൊരു തോന്നലുണ്ട് അവൻ. ഇത് നോക്കുമ്പോ ഒരു കൂട്ടിന് ഒരാൾ അത്രേ ഉള്ളൂ. എന്റെ പെങ്ങളാണ് പറയണ്ട, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചാടി വന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് ഒരുങ്ങാനെ പോസ് ചെയ്യാനൊക്കെ പറ്റൂ, ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. അതാണല്ലേ, കുഴപ്പമില്ല, അപ്പൊ ശരി, അപ്പൊ ഇടുക, ഒന്ന് ഒന്ന് പോസ് ചെയ്തോട്ടോ. കറക്റ്റ് ഓക്കെ ഓക്കെ ചേട്ടാ, എന്റെ കഷ്ടപ്പാടും ദുരിതം ചേട്ടന് പറഞ്ഞ മനസ്സിലാവില്ല. എന്റെ കൂടെ കൂടിക്കോ, എന്റെ കൂടെ കൂടിക്കോ. ചേട്ടൻ എന്ത്? ഒന്നേട്ടാ ഞാനില്ല, ചേട്ടൻ എന്നെ മനസ്സിലാവാത്ത കൊണ്ടറിയോ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിന്ന് ബിരുദാനന്ദ ബിരുദം എടുത്തവനാണ് ഞാൻ. നീ എവിടെന്ന് ബിരുദം എടുത്തൊന്നും കാര്യമില്ല, തൽക്കാലം നമ്മളതാണ് മാറ്റുന്നത്. നീ മഹാത്മാഗാന്ധി കോളനിന്ന് 50 പവനും 100,000 രൂപ മോട്ടിച്ചെന്നു പറയുന്നു. അപ്പൊ നീ ക്വട്ടേഷൻ ടീമിൽ രജിസ്റ്റർ ആവൂടാ. എന്റെ ജീവിതം മാറി മറിയും. നീട്ട വീട്ടിൽ പോയിരുന്നു. എന്റെ വാടകയപ്പം തരും, വാടക അടുത്ത മാസം തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത മാസം വാടക എന്തായാലും ഞാൻ തന്നിരിക്കും. അതേപോലെ വന്നത്തെ മാസം അതിന്റെ അടുത്ത മാസം തരും. അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം തരാനുണ്ടല്ലോ. ആ മാസം വാടക എന്ത് കഴിഞ്ഞാലും ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ആ വാടക തരും. അങ്ങനെ 6 മാസത്തെ വാടക ഉണ്ട്. 6 മാസത്തെ വാടകയുടെ കാര്യം ഓർത്ത് ചേട്ടൻ ടെൻഷൻ വേണ്ട, 2 വർഷത്തിനുള്ളിൽ ഈ 6 മാസത്തെ വാടകയും തരും. ആ 2 വർഷത്തെ വാടക ഉണ്ടല്ലോ അതും തരും അല്ലേ. നിന്റെ വാടക മേടിക്കണം, നിനക്ക് വീട് കാണത്തുള്ള 6 മാസം വാടക തരാണ്, നിന്റെ വാടക മേടിക്കും. നിന്റെ പൈസ മേടിക്കൂടാ, അല്ല മേടിച്ചോ, ഞാൻ തന്നോളാം. ശരി ശരി ഓക്കെ വിട്ടോ. പോക്കറ്റിൽ മണിയില്ല, ഉള്ള മണി പോവുകയും ചെയ്തല്ലേ. ആ അതെടാ, നമുക്ക് കൊട്ടേഷൻ തന്ന ആള് വന്നിട്ടുണ്ട്. ഞാൻ തല്ലാന്നും പറഞ്ഞ് ഏൽപ്പിച്ചാളാണ് നീ കുറച്ചു നേരത്തെ ഒന്ന് നിന്നെയൊക്കെ തല്ലിയിട്ട് പോയത്. ആണോ? എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കണത്? നീ അപ്പടി കരാട്ടയാണ്, കുൺഫു ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കൊണ്ടൊരു ഉണ്ടേ നടന്നില്ലല്ലേ. ഇനി മേലാൽ എന്റെ ഈ പേരും പറഞ്ഞ് എന്റെ പുറകെ നടന്ന അറിയാല്ല. ഈ കൊല്ലണ്ടല്ലോ, ഇവിടെ വിണിരിക്കുന്നു. പേത്താനും ചാത്താനും മാത്താനൊന്നും വേണ്ട, ഇനി ഈ പേരും പറഞ്ഞ് വരരുത്, കിളിക്കരുത്, എവിടെ അയച്ചാളെ ഞാൻ. എറിയാനൊരു കല്ലും കൂടി കിട്ടണല്ലോ. പോയില്ല, കൈയും കാലും പിടിച്ചെടുക്കാൻ വരരുത്, അടുക്കരുത്, വിട്ടുപൊക്കോളാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഉപേക്ഷിച്ച കേസാണ്, ഇനി എന്റെ അടുത്ത് വരരുത്, ഒരടി വരരുത്. മതിന് കുറച്ചിടാൻ ബെൽറ്റ് ഇട്ടാ മതി സാറേ. ബെൽറ്റ് ഇട്ടുണ്ട്. അതല്ല നടുവിനെ, നടുവിനെ മുണ്ടൂരി പോവില്ല, നടുവിനൊരു പിടുത്തം കിട്ടുകയും ചെയ്യും. ഓ മുണ്ടൂരി പോവാതിരിക്കാൻ ഒരു ബെൽറ്റ് ഇട്ടതാ. ആണോ? ഇവരും പോകുന്നുണ്ടോ? ഇപ്പൊ പോയില്ല, പക്ഷേ ഇനി പോകുന്നു തോന്നണില്ല. സാറേ ഞങ്ങള് വേറെ ആരെങ്കിലും തല്ലാൻ കൊട്ടേഷൻ തോ സാറേ. വേണ്ട, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞാണ്, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. കാശ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ പാട് മുഴുവൻ കാണിക്കണം. സത്യം പറഞ്ഞ സാർ, ആ കാശ് തരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാളെയും തല്ലുമില്ല, ഒന്നുമില്ല, തല്ലാനോട്ട് വേണമെന്ന് ചോദിക്കൂല, ഞങ്ങൾ പോയിക്കോളാം. ഇത്രത്തോളം ആയില്ലേ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. അതെ, ചെറിയ ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യുക. എന്താ സാറേ? ഇവിടെ നമ്മൾ പോകുമ്പോൾ 4-ാമത്തെ വീട് കാണും. ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ പെണ്ണുണ്ട്, ആ പെണ്ണിനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇന്ന് രാത്രി വന്നോട്ടെ ഒന്ന് ചോദിക്കണം.
ഈ കേസിന് ഞാനില്ല. പെണ്ണു കേസിൽ കുടുങ്ങാനുണ്ടല്ലോ, അനാവശ്യമായി നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ചാനലുകാർ വായി തോന്നണതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും നമ്മളെ പറ്റി. എന്ത് കേസാണെങ്കിലും നമുക്ക് കാശ് കിട്ടിയാ പോരെ. നിങ്ങളല്ല പോണത് ഞാന്. നിങ്ങൾ സമ്മതം മാത്രം ചോദിച്ചാൽ മതി. ചേട്ടൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ഇന്ന് രാത്രി വന്നോട്ടെ എന്ന് മാത്രം ചോദിച്ചിട്ട് വാ. അത്രേ ഉള്ളൂ. എന്നാ ഇവിടെ തന്നെ കാണും. അമ്മേ ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. കോളിംബെല്ലടിച്ച ആ പെണ്ണും പിള്ള പുറത്തേക്ക് ഇറങ്ങി വരലും ബാബുച്ചേട്ടൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ഭൂകമ്പമായിരുന്നു. ഇടിമിന്നലും ഇടിമുഴക്കവും സുനാമിയും എല്ലാം കൂടി ഒരു ദിവസം ഒറ്റ സമയത്ത് ഒരു മണിക്കൂറിൽ വന്ന പോലെ തോന്നിയത്. ഇപ്പൊ പോയില്ലേ, അതാണ് എന്റെ വീട്. നിങ്ങളെ തല്ലിയില്ലേ, അതാണ് എന്റെ ഭാര്യ. ചേട്ടൻ അങ്ങോട്ട് ചെന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവർ ഞങ്ങളെ തല്ലിയെന്തിനാ? ഒരാഴ്ച എന്നോട് പറയുന്നു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇല്ലാതെ ഈ വീട്ടിലേക്ക് കാല് കുത്തരുതെന്ന്. കുത്തിയാൽ വലിച്ചു കയറി ഞാൻ അഴയെ തൂക്കുമെന്ന് എന്നോട് പറഞ്ഞതാ. എന്തായാലും നിങ്ങൾ ജീവിച്ചിരിപ്പണ്ടല്ലോ. ഞാനാണ് പോയിരുന്നെങ്കിലാ കഥൈവ.